Hi friends, welcome back to my channel. Inna namukoru godumbu payasam undaki nokkiyalo. Appo engana ellarkum sugalle. Appo namukku thodangam. Naan ivide oru 3 cube sharkarayanu eduthirikkunnathu. Adu madhuram anusarichu ningalku 4 enna venengi edukkam. Appo ivide madhuram korachu madiyaro. Naan 3 cube eduthittullo. Appo adu nannayi namukku paani aakki edukkam. അടുത്തതായി നമ്മുടെ മെയിൻ താരം നുറുക്ക് ഗോതമ്പ് അത് ഞാൻ കഴുകി വെള്ളത്തിലിട്ട് ഒരു മണിക്കൂറോളം വെച്ചിരുന്നതാണ് അപ്പോൾ അത് വെള്ളത്തിൽ വേവിക്കണമെങ്കിൽ അങ്ങനെ വേവിക്കാം അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ വേവിക്കണമെങ്കിൽ അതും ചെയ്യാം ഞാൻ ഇവിടെ വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചിരിക്കുന്നത് അത് കുക്കറിൽ ഒരു വിസിൽ കേൾക്കുമ്പോൾക്കും അത് റെഡിയാവും അപ്പോൾ നമുക്ക് കുറച്ച് ഏലക്കായ ഒരു 3-4 ഏലക്കായ പൊടിച്ചിടാം അതിനുശേഷം നമുക്ക് ഈ പാനിയാക്കിയ ശർക്കര നീര് അതിലേക്ക് ഒഴിച്ച് അരിച്ചൊഴിക്കണം നല്ല കല്ല മണ്ണൊക്കെ ഉണ്ടാകും അതുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്ക് അരിച്ച് അതിലേക്ക് ഒഴിച്ച് നന്നായി യോജിപ്പിച്ച് കുറച്ച് സമയം നമുക്ക് ഇളക്കി കൊടുത്ത് തിളപ്പിക്കാം അതിനുശേഷം നമുക്കൊരു ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു കാൽ സ്പൂൺ ഉപ്പിടണം അപ്പോൾ നമ്മൾ ഈ 1/2 2/2 അങ്ങനെയൊക്കെ നമ്മൾ തരം തിരിച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് ഇവിടെ ഞാൻ ഒരു കപ്പ് 2/2 ആകെ ഞാൻ 2/2 എടുത്തിട്ടുള്ളൂ അപ്പോൾ 2/2 ഞാനത് ആദ്യം ഒഴിച്ചു അത് നന്നായി കുറച്ച് സമയം നമുക്ക് ഇളക്കി കൊടുത്ത് തിളപ്പിക്കണം അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു ടേസ്റ്റിനായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ശരിക്കും ഒരു മണിക്കൂറോളം ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്ത് തിളപ്പിച്ചൊക്കെ എടുക്കേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ പായസം ഇത്തിരി സമയമെടുക്കണ പരിപാടിയാണല്ലോ അതിനിടയ്ക്ക് തേങ്ങ പിഴിയാനും പാലെടുക്കാനും ഒക്കെ അതിനും വേണം ടൈം അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലിയായിട്ട് നമുക്ക് തോന്നും പക്ഷേ കുടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഇഷ്ടം തോന്നും അല്ലേ അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരുവിധം തിളച്ച് വറ്റി ഇപ്പോൾ എല്ലാം നല്ല വെന്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഒരുവിധം വറ്റി കഴിയുമ്പോൾ നമുക്ക് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല എന്നാലും നമുക്ക് കുറച്ച് സമയം തിളപ്പിച്ചതിന് ശേഷം കുറച്ച് നാളികേരം ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം അത് നമുക്ക് ഇഷ്ടത്തിന് എടുക്കാം നമുക്ക് കൂടുതൽ ക്യാഷ്യൂ നട്ടൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അധികം ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പം നമ്മുടെ കയ്യിലുള്ളതിന് അനുസരിച്ച് നമുക്ക് കശുവിന് വേണ്ടി പരിപ്പും തേങ്ങയെല്ലാം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇട്ടു അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും കൂടി നമുക്ക് പായസത്തിലിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് കുടിച്ചു നോക്കിയാലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ